എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ടോസിലെ ഭാഗ്യം ഇത്തവണയും വിരാട് കോഹ്ലിയെ തുണച്ചില്ല. ടോസ് നേടി ഇംഗ്ലണ്ട് നായകൻ ഒയിൻ മോർഗനെ ബൗളിംഗ് തിരഞ്ഞെടുക്കാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. പരമ്പരയിൽ ഇതുവരെ മൂന്ന് മത്സരങ്ങളിലും രണ്ടാമത് ബാറ്റ് ചെയ്ത ടീമുകളാണ് ജയിച്ചത്. കഴിഞ്ഞ മത്സരം ജയിച്ച ടീമിൽ മാറ്റങ്ങളൊന്നുമില്ലാതെയാണ് ഇംഗ്ലണ്ട് ഇറങ്ങിയപ്പോൾ ഇന്ത്യൻ ടീമിൽ ഇന്ന് രണ്ട് മാറ്റങ്ങളുണ്ടായിരുന്നു. സൂര്യകുമാർ യാദവ് അന്തിമ ഇലവനിൽ തിരിച്ചെത്തിയപ്പോൾ നേരിയ പരിക്കുള്ള ഈശാൻ കിഷൻ ടീമിൽ നിന്ന് പുറത്തായി. സ്പിന്നർ യുസ്വേന്ദ്ര ചഹലിന് പകരം രാഹുൽ ചഹർ അന്തിമ ഇലവനിലെത്തി. ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 185 റൺസ് എടുത്തു. രോഹിത്തും കോഹ്ലിയും പാണ്ഡ്യയും രാഹുലും നിരാശപ്പെടുത്തിയ മത്സരത്തിൽ ആദ്യമായി ബാറ്റിംഗിന് അവസരം ലഭിച്ച സൂര്യകുമാർ യാദവാണ് 57 റൺസോടെ ഇന്ത്യയുടെ ടോപ്പ് സ്കോർ ആയത്. ഇംഗ്ലണ്ടിനായി ജോഫ്രി ആർച്ചർ 4 വിക്കറ്റുമായി തിളങ്ങി. കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആദിൽ റഷീദ് എറിഞ്ഞ ഇന്നിംഗ്സിലെ ആദ്യ പന്ത് തന്നെ സിക്സർ പറത്തിയാണ് രോഹിത് ശർമ്മ തുടങ്ങിയത്. ആദ്യ ഓവറിൽ തന്നെ ഇന്ത്യ 12 റൺസ് അടിച്ച് തുടക്കം ഗംഭീരമാക്കി. ആർച്ചർ എറിഞ്ഞ രണ്ടാം ഓവറിലെ അവസാന പന്ത് ബൗണ്ടറി കടത്തി രാഹുലും ഫോമിലായതോടെ ആദ്യ 2 ഓവറിൽ ഇന്ത്യ 18 റൺസ് അടിച്ചു. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യയുടെ മുൻനിര തകർത്ത മാർക്ക് വുഡ് എറിഞ്ഞ 3 ഓവറിൽ 1 റൺസ് മാത്രമാണ് ഇന്ത്യ നേടിയത്. ആർച്ചർ എറിഞ്ഞ 4 ഓവറിൽ ഇന്ത്യക്ക് രോഹിതിനെ നഷ്ടമായി. സ്വന്തം ബൗളിംഗിൽ ആർച്ചർ തന്നെ രോഹിത്തിനെ കയ്യിലൊതുക്കി. രാജ്യാന്തര ക്രിക്കറ്റിൽ നേരിട്ട ആദ്യ പന്ത് തന്നെ ജോഫ്രി ആർച്ചർക്കെതിരെ സിക്സ് അടിച്ചാണ് വൺ ഡൗണായി എത്തിയ സൂര്യകുമാർ യാദവ് തുടങ്ങിയത്. ആർച്ചറുടെ ബൗൺസ് ഫൈൻ ലെഗിനെ മുകളിലൂടെ സൂര്യകുമാർ സിക്സറിന് പറത്തി. 4 ഓവറിൽ 8 റൺസാണ് ഇന്ത്യ നേടിയത്. മാർക്ക് വുഡ് എറിഞ്ഞ 5 ഓവറിൽ സൂര്യകുമാർ ബൗണ്ടറി നേടിയതോടെ 7 റൺസ് ഇന്ത്യൻ സ്കോർ ബോർഡിലെത്തി. കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കെ എൽ രാഹുൽ പവർപ്ലേ പൂർത്തിയാക്കുന്നതുവരെ പിടിച്ചു നിന്നെങ്കിലും 8 ഓവറിൽ ബെൻ സ്റ്റോക്സിന്റെ ബോളിൽ വീണു. 17 പന്തിൽ 14 റൺസായിരുന്നു രാഹുലിന്റെ സമ്പാദ്യം. കഴിഞ്ഞ മത്സരങ്ങളിൽ തിളങ്ങിയ ക്യാപ്റ്റൻ കോഹ്ലിക്ക് ഇത്തവണ പക്ഷേ അധികം ആയുസുണ്ടായില്ല. ആദിൽ റഷീദിന്റെ ഗൂഗിളിൽ സ്റ്റംപ് ഔട്ട് ചെയ്ത് സിക്സിന് ശ്രമിച്ച കോഹ്ലിയെ ജോസ് ബട്ടർ അനായാസം സ്റ്റംപ് ചെയ്ത് പുറത്താക്കി. 5 പന്തിൽ 1 റൺസായിരുന്നു കോഹ്ലിയുടെ നേട്ടം. 2 വിക്കറ്റുകൾ തുടർച്ചയായ ഓവറുകളിൽ നഷ്ടമായത് ഇന്ത്യൻ സ്കോറിങ്ങിനെ ബാധിച്ചു. ആദ്യ 10 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 75 റൺസാണ് ഇന്ത്യ നേടിയത്. ബാറ്റിംഗ് അരങ്ങേറ്റത്തിൽ 28 പന്തിൽ അർദ്ധ സെഞ്ചുറിയിലെത്തി സൂര്യകുമാർ ഇന്ത്യയെ വമ്പൻ സ്കോറിലേക്ക് നയിക്കുമെന്ന ഘട്ടത്തിൽ മലയാളി അമ്പയർ കെ എൻ അന്തപത്മനാഭിന്റെ പിഴവ് ഇന്ത്യക്ക് തിരിച്ചടിയായി. സൂര്യകുമാർ യാദവ് ഉയർത്തിയടിച്ച പന്ത് ബൗണ്ടറിയിൽ ഡേവിഡ് മലൻ കയ്യിലൊതുക്കിയെങ്കിലും പന്ത് നിലത്ത് തട്ടിയിരുന്നുവെന്ന് റീപ്ലേകളിൽ വ്യക്തമായിരുന്നു. എന്നാൽ ഓൺഫീൽഡ് അമ്പയറുടെ തീരുമാനം ഔട്ടായതിനാൽ സൂര്യകുമാറിനെ ക്രീസ് വിടേണ്ടി വന്നു. സൂര്യകുമാർ പുറത്തായ ശേഷം ഋഷഭ് പന്തും ശ്രേയസ് അയ്യരും ചേർന്നാണ് ഇന്ത്യൻ സ്കോർ ഉയർത്തിയത്. 21 പന്തിൽ 30 റൺസ് എടുത്ത പന്തിനെ ജോഫ്രി ആർച്ചർ ബൗൾഡ് ആക്കിയപ്പോൾ ഹാർദിക് പാണ്ഡ്യ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി. അവസാന ഓവറുകളിൽ തകർത്തടിച്ച ശ്രേയസ് അയ്യർ ഇന്ത്യക്ക് മാനമായ ടോട്ടൽ ഉറപ്പാക്കിയത്. അവസാന 5 ഓവറിൽ 57 റൺസാണ് ഇന്ത്യ നേടിയത്. കളിയിൽ ഇന്ത്യക്കെതിരെ 2 പിഴവുകളാണ് തേടമ്പേരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നത്തെ തേടമ്പേരുടെ വിധി ഔട്ടാണോ അതോ നോട്ട് ഔട്ട് ആണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് പൊരുതാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യയുടെ 185 റൺസ് വിജയലക്ഷ്യം മറികടക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇന്ത്യ 4ാം T20യിൽ വിജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയും ഇംഗ്ലണ്ടും ഒപ്പത്തിനൊപ്പമാണ്. 2 ടീമും 2-2 തുല്യരാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാനായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ.